നിങ്ങളൊക്കെ വീട്ടിൽ ഈ പട്ടി വളർത്തുന്നുണ്ടെങ്കിലേ, അതായത് പട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി കിടക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എല്ലാം പെരക്കകത്ത് മാത്രം വളർത്തുന്നതാണെങ്കിൽ പോലും എന്താണെങ്കിലും ഇതിൻ്റെ ഈ പോയില്ലേ അതിനകത്തോട്ടൊന്ന് നോക്കണം, കൈയൊക്കെ ഇട്ടിങ്ങനെ അകത്തി ഈ ഇതിൻ്റെ നഖത്തിൻ്റെ ഈ ഭാഗത്ത് രോമത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തണം. അതുപോലെ ഇതിങ്ങനെ ഇങ്ങനെ കാലിൻ്റെ അവിടെ രാവിലെ നാല് ആ കാലിൻ്റെയും ഈ നഖം ഇരിക്കുന്നതിൻ്റെ ഈ ഇടഭാഗം ഉണ്ടല്ലോ, ഇതിനകത്തും സ്ഥലം കാണും. ഇതിനിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇതിനകത്തോട്ടൊക്കെ നോക്കിയാൽ കുറച്ച് സ്പേസ് ഉണ്ട്, അതിനകത്തെല്ലാം ടിക്കുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേറെ തെള്ളു എന്താ ചെള്ളോ ആ ചെള്ള് മറ്റേ ഇത്രയും നീളത്തിലുള്ള കട്ടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. രണ്ട് ടൈപ്പാണ് ഞാൻ കണ്ടത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ഇതുണ്ടല്ലോ ഇതിനകത്ത് എപ്പോഴും ഇരിക്കുക, എൻ്റെ ദേഹത്ത് ഇത് കാണും എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാവം ഇത്. ദേഹത്തേക്ക് ഇരുന്ന് മാത്രം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ദേഹത്ത് എന്തുകൊണ്ട്. പിന്നെ സ്പ്രേ ഒക്കെ ഉണ്ട് അടിക്കാനായിട്ട്, ഈ സ്പ്രേ ഒക്കെ അടിച്ച് ചെയ്യുമ്പോൾ ദേഹത്തൊന്നും എല്ലാം കൂടി അറിഞ്ഞിട്ട് ഇതിന് അകത്ത് കയറിയിരിക്കും എന്ന്. ഈ കുളിപ്പിക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ഇത്തിരി സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാമ്പു ഇട്ട് കുളിക്കുമ്പോൾ ഈ കാല് കുറേ നേരം നനച്ച് വെക്കുമോ, ഇതിനകത്തോട്ട് സോപ്പ് കയറി ഒന്ന് വൃത്തിയാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഇത്ര കുറേ ഇറങ്ങി പോകുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്, അപ്പോൾ അതിൻ്റെ കാലെടുത്തിട്ട് വെറുതെ ഇങ്ങനെ നോക്കണം. ആദ്യം പട്ടി കുറച്ചും എന്താ പറയുക ചുമ്മാ വലിക്കുകയും അങ്ങനെയൊക്കെ പുള്ളി കാണിക്കുക അതും പറ്റത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കളിപ്പിച്ച് തലോടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്നതൊന്ന് ഇങ്ങനെ പിടിച്ച് പതുക്കെ പതുക്കെ വലിച്ചെടുക്കുക, ഭയങ്കര ശക്തിയൊക്കെ വലിച്ച് കഴിഞ്ഞിട്ട് രോമമൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതിന് വേദനിക്കരുത്, വേദന കഴിഞ്ഞാൽ പിന്നെ അത് അടുപ്പിക്കത്തില്ല. അപ്പോൾ നൈസായിട്ട് ഓരോന്നിനെ വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ പറിച്ച് പറിച്ച് പറിച്ചെടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഞാൻ കൊന്നേക്കണം, ഇങ്ങനെ ഇങ്ങനെ ഞെക്കി കൊല്ലാൻ പറ്റും. ഈ എന്താ പറഞ്ഞാൽ പേരിനൊക്കെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇനി വലുതിനെ വേണമെങ്കിൽ ലൈറ്റർ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അരച്ചു കൊല്ലുമോ, എന്തിനും ചെയ്യണം അതിന്? ഒരു കാരണവശാലും ഇത് അവിടെ ഇരിക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് വേറെ റബോർഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതേ ഈ ടിക്കൊക്കെ തന്നെ പുറത്തൊക്കെ ഇപ്പോൾ കാനഡ അമേരിക്ക യുക്കയിലൊക്കെ ഈ ടിക്കിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യർക്ക്. ഇത് വന്ന് ആളുകളെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്, നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡ് മീറ്റ് അലർജി ഉണ്ടാവും പെട്ടെന്ന്, ഭയങ്കര അലർജി. ബീഫോ മട്ടനോ പോർക്കോ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയൊക്കെ അടിച്ച്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒന്നും അത്ര ട്രെയിൻഡ് ആണോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന അറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒന്ന് പിടിയിട്ടില്ല. അവിടെയൊക്കെ വെച്ചാൽ ഡോക്ടർമാർ ഇത് കാണുമ്പോഴേ അവർക്കറിയാം വീട്ടിൽ പട്ടി ഉണ്ടോ എന്നവർ ചോദിക്കും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വീട്ടിൽ പട്ടി ഉള്ളവർക്ക് ഇത് ഇപ്പോൾ ബീഫ് കഴിക്കുമ്പോൾ അലർജി വന്നാൽ തന്നെ നിങ്ങൾ ആദ്യം ചെന്ന് പറയേണ്ടത് വീട്ടിൽ പട്ടി ഉണ്ട് അതിനകത്ത് ടിക്കുണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾ കടിച്ചാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഗൂഗിളിലൊക്കെ ഒരു നോക്കാൻ അതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും, വീഡിയോസ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇപ്പോൾ വീട്ടിലെ ഈ പെച്ചിൻ്റെ ദേഹത്തു നിന്ന് ഉണ്ടാകുന്ന ടിക്ക് മനുഷ്യനെ കടിച്ച് ഈ അലർജിക്കാകുന്ന അവസ്ഥ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. ഈ സാധനം അതിന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിന് നല്ല രീതി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോരാത്തതിന് ഇത് അധികമായിട്ട് വീട്ടിലൊക്കെ കയറി ഇറങ്ങി വന്ന് നമ്മൾ ഈ സാധനം കഴിക്കാനിടയുണ്ടായത് അതും പ്രശ്നമാണ്. പിന്നെ അവസാനം പട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പട്ടിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇതിനെപ്പറ്റി അറിയാത്തതെന്ന് വെച്ചാൽ ഈ നമുക്ക് ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ ഇതിന് ആ മനുഷ്യന് അലർജി ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിൻ്റെ ദേഹത്തുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ ഇത് കടിക്കാനിട വരുത്തരുത്, അതുകൊണ്ട് സ്വന്തം കാല് തുറന്ന് നോക്കി കടിച്ച് പറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ അത് എങ്ങനെ എടുക്കാൻ, അതിന് അത്രയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ അവസാനം പട്ടിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ പേട് ഇഞ്ചക്ഷൻ എടുക്കും, മറ്റേ ഇഞ്ചക്ഷൻ എടുക്കും, മറിച്ച് ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് തോന്നി. ഇത് എൻ്റെ കിടക്കുന്ന പട്ടിയുടെ ദൈവത്തെ അന്യായ കഷ്ടപ്പാടായിരിക്കും അതിൻ്റെ ജീവിതം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ഇപ്പോൾ ഇച്ചിരി മെനക്കേട് അത്രയൊന്നും സമയമൊന്നും നമ്മളാരും മെനക്കെടാറില്ല, അതൊക്കെ മെനക്കെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും സ്വന്തം വീട്ടിൽ വളർന്ന പട്ടികളെ ഒന്ന് ഈ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും നോക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ പട്ടി ഉണ്ടോ അപ്പുറത്ത് എടുക്കുവാണെങ്കിൽ നൈസായിട്ട് ചെന്നാൽ ഒന്ന് പിടിച്ച് ഈ കാലിന് ഇതിനകത്ത് കാലിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കറുത്തൊരു ഇതൊക്കെ ഉണ്ടാവും, അതിങ്ങനെ അകത്ത് നോക്കണം. അതൊന്ന് വീടിൽ വിടണേ, അതിനകത്ത് കുറേ സ്ഥലം ഉണ്ടോ, അത് സ്പേസ് ഉണ്ട്. പിന്നെ അവനെ നഖത്തിൻ്റെ ഈ ഇതിന് ചുറ്റും കാണും, അവിടെയൊക്കെ ഇത് കൂടുതലിരിക്കുന്നത്. പിന്നെ ചെവി കണ്ണിൻ്റെ ഇവിടെ പെടലി ഈ കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ കഷ്ടം പോലത്തെ ഏരിയയുണ്ടല്ലോ അവിടെ, എൻ്റെ അവിടെയൊക്കെ കയറി വെച്ചു. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പട്ടി ഒന്ന് നോക്കണം കേട്ടോ, നല്ലതായിട്ട് വളർന്ന പട്ടിയായിരിക്കും മിക്കവും. ദേഹത്തൊന്നും കാണത്തില്ല, ഈ പുറത്തേക്ക് ഇറങ്ങി നടക്കുക, കറങ്ങിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെണ്ണം ദേഹത്ത് കയറും, അത് കാണത്തില്ല. പിന്നെ അവിടെ ഒന്ന് മുട്ടയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ ഇതൊന്നും ഒരുപാട് ഒരാഴ്ചയൊക്കെ ഇതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ദേഹത്ത് കണ്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു, പിന്നെ കുറച്ചാളത്തേക്ക് ദേഹത്ത് കാണത്തില്ല, പിന്നെ ഇത് പുറത്തൊന്നും കേട്ടതിന് പോയി കയറി പിടിച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആരും ഇത് അറിയാത്തവർ ചിലരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി, കാരണം നമ്മുടെ പല ആളുകൾക്ക് ഇത് അറിയത്തില്ല. അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞു തന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട്. ഭയങ്കരം ഇത്രയും നാളും ഈ പാവം മറ്റൊരു